നമസ്കാരം. കോൺഗ്രസിനിത് നാശത്തിന്റെ കാലഘട്ടമാണ്. ഇക്കഴിഞ്ഞ 3 മാസങ്ങൾക്കിടയ്ക്ക് നിരവധി പ്രമുഖ നേതാക്കളാണ് സംസ്ഥാനത്ത് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. ഏറെ വിവാദങ്ങൾക്കും മറ്റ് പല പ്രശ്നങ്ങൾക്കും വഴിവെച്ച KPCCയുടെ ഭാരവാഹി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. എല്ലാ തർക്കങ്ങളും പരിഹരിച്ച് അന്തിമ പട്ടിക കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന് കൈമാറി. സമുദായ സമവാക്യം, ദളിത് വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തി 51 പേരിൽ ഒതുങ്ങുന്ന അന്തിമ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം പട്ടിക ഹൈക്കമാൻഡിന് നൽകാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ദില്ലിയിൽ നിന്നും തിരിച്ചെത്തിയ KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ നേതൃത്വത്തിൽ തിരക്കിട്ട ചർച്ചകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നടന്നത്. ഈ ചർച്ചകളിലാണ് മാനദണ്ഡങ്ങളിൽ ഇളവ് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. മുൻപ് DCC പ്രസിഡന്റുമാരായിരുന്ന ആരെയും ഭാരവാഹിയായിരുന്ന ആരെയും KPCC അംഗങ്ങൾ ആക്കില്ലെന്നായിരുന്നു നേരത്തെ ഉണ്ടാക്കിയ മാനദണ്ഡം. ചില നേതാക്കൾ ഇതിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയെങ്കിലും നേതൃത്വം തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എന്നാൽ അവസാന നിമിഷം 2 നേതാക്കൾക്ക് വേണ്ടി മാത്രം മാനദണ്ഡത്തിൽ ഇളവ് വരുത്താൻ ചില ഇടപെടലുകൾ ഉണ്ടായതോടെ ഗ്രൂപ്പുകൾ ഇടയുകയായിരുന്നു. MP വിൻസെന്റ്, യു രാജീവൻ മാസ്റ്റർ എന്നിവർക്ക് വേണ്ടിയായിരുന്നു മുൻ DCC പ്രസിഡന്റുമാരെ പരിഗണിക്കില്ലെന്ന് മാനദണ്ഡത്തിൽ ഇളവ് വരുത്താൻ ആലോചിച്ചിരുന്നത്. ഇതിനായി സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതായും ഗ്രൂപ്പുകൾ ആരോപിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തുകയും ചെയ്തു. KPCC പുനഃസംഘടനയിൽ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കാൻ തന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. പാർട്ടിയുടെ പുതിയ ഭാരവാഹികളെ തയ്യാറാക്കുന്നതിൽ അനധികൃതമായ ഒരു ഇടപെടലും താൻ നടത്തിയിട്ടുമില്ല. പുനഃസംഘടന പൂർണ്ണമായും സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമാണ് നടപ്പാക്കുന്നതെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. അവർ നൽകുന്ന പേരുകൾ എത്രയും പെട്ടെന്ന് ഹൈക്കമാൻഡിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് നൽകുക എന്നത് മാത്രമേ തന്റെ ചുമതലയായുള്ളൂ. എന്നാൽ ഇപ്പോൾ എല്ലാം തന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും KC വേണുഗോപാൽ തുറന്നടിച്ചിരുന്നു. കോഴിക്കോട് DCC പ്രസിഡന്റായി മാസങ്ങളായി മാത്രമായിരുന്നു യു രാജീവൻ മാസ്റ്റർ പദവിയിലുണ്ടായിരുന്നത്. അപ്പോഴേക്കും പുനഃസംഘടന വരികയായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തെ KPCCയിലേക്ക് പരിഗണിക്കണമെന്ന ഒരു അഭിപ്രായം പാർട്ടിയിൽ ഒരു പക്ഷത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് മാത്രം ഇളവ് നൽകുന്നത് തർക്കത്തിന് ഇടയാക്കുമെന്നതിനാൽ ആ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. നേരത്തെ കൊല്ലം ജില്ലയുടെ DCC പ്രസിഡന്റായിരുന്ന ബിന്ദു കൃഷ്ണയും പരിഗണിക്കാതെയാണ് പുതിയ പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് പദവിയിൽ വരെ ബിന്ദുകൃഷ്ണ എത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകാതിരുന്നത് ബിന്ദുകൃഷ്ണയ്ക്ക് തിരിച്ചടിയായി. ആകെ ഇളവ് അനുവദിക്കുന്നത് പത്മജ വേണുഗോപാലിന് മാത്രമാണ്. പത്മജയുടെ കാര്യത്തിൽ ഗ്രൂപ്പുകളിൽ നിന്നും വലിയ എതിർപ്പുകൾ ഉയർന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ബിന്ദുകൃഷ്ണ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രമണി പി നായരും മഹിളാ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ഫാത്തിമ റോസ്നയും ജനറൽ സെക്രട്ടറിമാരാകും. പത്മജ വേണുഗോപാലോ സുമാ ബാലകൃഷ്ണനോ വൈസ് പ്രസിഡന്റ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പട്ടികയിൽ 3 വനിതകൾ മാത്രമാണ് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ സുമാ ബാലകൃഷ്ണൻ പുറത്തായേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനെതിരെ വിമർശനം ഉയരാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തായാലും നീണ്ട രീതിയിലുള്ള തർക്കങ്ങൾക്കും വിമർശനങ്ങൾക്കും ശേഷമാണ് DCCയുടെ പട്ടിക പ്രഖ്യാപിക്കാൻ പോകുന്നത്. നേരത്തെ DCC അധ്യക്ഷന്മാരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ ഒരു ജില്ലയിൽ പോലും വനിതകൾക്ക് അവസരം ലഭിച്ചിരുന്നില്ല. മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇതിൽ അതൃപ്തനുമായിരുന്നു. KPCC ഭാരവാഹി പട്ടികയിൽ അർഹമായ പ്രാതിനിധ്യം വനിതകൾക്ക് നൽകുമെന്ന ഉറപ്പിലായിരുന്നു അന്ന് രാഹുൽ അയഞ്ഞത്. എന്നാൽ 51 അംഗ KPCCയിൽ 3 പേരെ മാത്രം ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഹൈക്കമാൻഡ് എങ്ങനെ നോക്കിക്കാണുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. ഭാരവാഹി പട്ടികയിൽ കെ ജയന്തിനെ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ ചില നേതാക്കൾ പരാതി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം 16 ജനറൽ സെക്രട്ടറിമാരെയും 3 വൈസ് പ്രസിഡന്റുമാരെയും കൂടിയാവും പട്ടികയിൽ ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ നേരത്തെ പ്രഖ്യാപിച്ച വർക്കിംഗ് പ്രസിഡന്റുമാർ, പ്രസിഡന്റ് ഉൾപ്പെടെ KPCCയുടെ ആകെ ഭാരവാഹികൾ 23 ആവും. ഇവർക്ക് പുറമെ 28 നിർവാഹക സമിതി അംഗങ്ങൾ കൂടിയാകുമ്പോൾ പട്ടിക 51 തികയും. 51 പുറത്ത് ഏതാനും ക്ഷണിതാക്കളും എക്സോ ഓഫീഷ്യോ അംഗങ്ങളും ഉണ്ടാകും. എന്തായാലും പട്ടികയുടെ പൂർണ്ണരൂപം ഇന്ന് പുറത്തുവരുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്തു മീനുസ്.